നമസ്കാരം ലേമാൻ സയൻസ് ലാബിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈറ്റ് വിക്റ്റേഴ്സിൽ അവതരിപ്പിച്ച അഞ്ചാമത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നതുപോലെ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്നും നിങ്ങൾക്ക് അതിൻ്റെ പി ഡി എഫ് ലഭ്യമാക്കാവുന്നതാണ് അഞ്ചാമത്തെ ക്ലാസ്സിൽ സാർ പ്രധാനമായും ചർച്ച ചെയ്തത് റെസിസ്റ്ററുകളുടെ സീരീസ് കണക്ഷനെ സംബന്ധിച്ചാണ് നമുക്ക് പാഠഭാഗത്തേക്ക് പ്രവേശിക്കാം നോക്കൂ ഇവിടെ ചിത്രത്തിൽ എന്തെല്ലാമാണ് കാണുന്നത് ഒരു റെസിസ്റ്റർ ഒരു ബാറ്ററി ഇവ ഉപയോഗിച്ച് ഒരു സർക്യൂട്ട് രൂപീകരിക്കാൻ പറഞ്ഞാൽ അവ എങ്ങനെയായിരിക്കും നിങ്ങൾ കണക്ട് ചെയ്യുക അതെ നമുക്ക് കാണുന്നത് പോലെ അവയെ യോജിപ്പിച്ച് സർക്യൂട്ട് പൂർത്തീകരിക്കാം ഇവിടെ ബാറ്ററി നൽകുന്ന വോൾട്ടത ഈ റെസിസ്റ്ററിൻ്റെ അഗ്രങ്ങൾക്കിടയിൽ ലഭ്യമാകും അതായത് ഇപ്പോൾ റെസിസ്റ്ററിൽ ലഭിക്കുന്ന വോൾട്ടേജ് അറുപത് വോൾട്ടാണെന്ന് സാരം ഇനി ഈ കാണുന്നത് പോലെ ആർ വൺ ആർ ടു എന്നീ രണ്ട് റെസിസ്റ്ററുകളും ഒരു ബാറ്ററിയും തന്നാലോ ഇതുപയോഗിച്ച് എങ്ങനെയാണ് ഒരു സർക്യൂട്ട് രൂപീകരിക്കുക നോക്കൂ രണ്ട് രീതിയിൽ ഈ റെസിസ്റ്ററുകളെ നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയും ആ രണ്ട് രീതികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിൽ ആദ്യത്തേതിൽ ഒന്നാമത്തെ റെസിസ്റ്ററിൻ്റെ ഒരഗ്രം രണ്ടാമത്തെ റെസിസ്റ്ററിൻ്റെ ഒരഗ്രത്തോട് ബന്ധിപ്പിച്ചതിന് ശേഷം ഓരോ റെസിസ്റ്ററിൻ്റെയും മറ്റു രണ്ട് ഫ്രീ എൻസ് സ്വതന്ത്ര അഗ്രങ്ങൾ ബാറ്ററിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അതായത് നമുക്കതിനെ എൻഡ് ടു എൻഡ് കണക്ഷൻ എന്ന് പറയാവുന്നതാണ് ഇത്തരത്തിൽ അതായത് സർക്യൂട്ട് ഒന്നിൽ കാണുന്നത് പോലെ റെസിസ്റ്ററുകളെ പ്രതിരോധകങ്ങളെ ബന്ധിപ്പിക്കുന്ന രീതിയെയാണ് ശ്രേണി രീതി അഥവാ സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത് എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് രണ്ടാമത്തെ സർക്യൂട്ടിൽ ഈ റെസിസ്റ്ററുകൾ കണക്ട് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്ന ഈ രീതിയാണ് സമാന്തര ക്രമീകരണം അഥവാ പാരലൽ കണക്ഷൻ അപ്പോൾ ചുരുക്കത്തിൽ റെസിസ്റ്ററുകളെ സീരീസായി കണക്ട് ചെയ്യാം പാരലായി കണക്ട് ചെയ്യാം നമുക്ക് ആദ്യം സീരീസ് കണക്ഷന്റെ അതായത് ശ്രേണി ക്രമീകരണത്തിന്റെ സവിശേഷതകൾ പരിശോധിക്കാം ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ള റെസിസ്റ്ററുകളുടെ റെസിസ്റ്റൻസ് ആർ വൺ ഓമും ആർ ടു ഓമുമാണെന്ന് കരുതുക എങ്കിൽ സർക്യൂട്ടിന് ലഭിക്കുന്ന സഫല പ്രതിരോധം അഥവാ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആർ ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു ആയിരിക്കും എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ സർക്യൂട്ടിൽ രണ്ട് റെസിസ്റ്ററുകളുണ്ട് അവയുടെ വാല്യൂ ഓമും ും അപ്പോൾ സർക്യൂട്ടിലെ ആകെ റെസിസ്റ്റൻസ് റിസൾട്ടൻ റെസിസ്റ്റൻസ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആർ വൺ പ്ലസ് ആർ ടൂ ആയിരിക്കും മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ രീതിയിൽ സീരീസായി റെസിസ്റ്ററുകളെ ക്രമീകരിക്കുമ്പോൾ സർക്യൂട്ടിലെ ആകെ റെസിസ്റ്റൻസ് കാണാൻ ഓരോ റെസിസ്റ്ററുകളുടെയും റെസിസ്റ്റൻസുകളുടെ സം കണ്ടെത്തിയാൽ മതി തുക കണ്ടെത്തിയാൽ മതി ഉദാഹരണത്തിന് ഇവിടെ ആർ വൺ ഈക്വൽ ടു ടെൻ ഓമും ആർ ടു ഈക്വൽ ടു ട്വൻറ്റി ഓമും ആയിരുന്നെന്ന് കരുതുക ഈ സർക്യൂട്ടിലെ ആകെ റെസിസ്റ്റൻസ് ടോട്ടൽ റെസിസ്റ്റൻസ് മുപ്പത് ഓം ആയിരിക്കും ഇവിടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആർ ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു എന്ന റിലേഷൻ എങ്ങനെയാണ് വന്നതെന്ന് പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട് ആ ഡെറിവേഷൻ പരീക്ഷയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമല്ലെങ്കിലും നമ്മൾ അത് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് നമുക്കതിലേക്ക് കടക്കാം ഈ രണ്ട് ചിത്രങ്ങളൊന്ന് നോക്കൂ ഒന്നാമത് സർക്യൂട്ടിൽ നൽകിയിട്ടുള്ള അറുപത് വോൾട്ട് പൂർണ്ണമായും ടെൻ ഓം റെസിസ്റ്ററിൽ ലഭ്യമാകുന്നു എന്നാൽ രണ്ടാമത് സർക്യൂട്ടിൽ രണ്ട് റെസിസ്റ്ററുകളെ സീരീസായി ക്രമീകരിച്ച് അതിലേക്കാണ് അറുപത് വോൾട്ട് നൽകിയിരിക്കുന്നത് അതിനാൽ നൽകുന്ന വോൾട്ടത റെസിസ്റ്ററുകൾക്കിടയിൽ വിഭജിച്ചു പോകും സ്പ്ലിറ്റ് ചെയ്തു പോകും അതായത് ഇവിടെ ഓരോ റെസിസ്റ്ററിനും ലഭിക്കുന്നത് മുപ്പത് വീതം വോൾട്ട് ആയിരിക്കും ഇനി ഈ റെസിസ്റ്ററുകൾ ഇക്കാണുന്നത് പോലെ വ്യത്യസ്ത ഉള്ളയാണെങ്കിലോ അതായത് നേരത്തെ നമ്മൾ കണ്ട ചിത്രത്തിൽ രണ്ട് ടെൻ ഓം റെസിസ്റ്ററുകളിലേക്കാണ് നമ്മൾ അറുപത് വോൾട്ട് നൽകിയത് അപ്പോൾ ആ അറുപത് വോൾട്ട് തുല്യമായി വിഭജിക്കപ്പെട്ട് ഓരോന്നിലും മുപ്പത് വോൾട്ട് വീതമാണ് ലഭിച്ചത് എന്നാൽ ഇവിടെ രണ്ട് റെസിസ്റ്ററുകൾ സീരീസായി കണക്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ അവയുടെ റെസിസ്റ്റൻസിൽ വ്യത്യാസമുണ്ട് ഇങ്ങനെ വ്യത്യസ്തമായ റെസിസ്റ്ററുകളാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ നൽകുന്ന വോൾട്ടത സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നത് വിഭജിക്കപ്പെടുന്നത് തുല്യമായിട്ടായിരിക്കില്ല ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ വലിയ റെസിസ്റ്ററിൽ കൂടുതൽ വോൾട്ടതയും ചെറിയ റെസിസ്റ്ററിൽ കുറഞ്ഞ വോൾട്ടതയും ലഭിക്കും നിങ്ങൾ ആ ചിത്രത്തിലേക്ക് നോക്കൂ അറുപത് വോൾട്ട് നൽകിയതിൽ ഇരുപത് വോൾട്ട് ചെറിയ റെസിസ്റ്ററിൽ അതായത് കുറഞ്ഞ റെസിസ്റ്റൻസ് ഉള്ള റെസിസ്റ്ററിലും നാൽപ്പത് വോൾട്ട് ഹൈ റെസിസ്റ്ററിലും ലഭ്യമായിരിക്കുന്നത് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കിയ കാര്യം എന്തെന്നാൽ റെസിസ്റ്ററുകളെ ശ്രേണിയായി സീരീസായി ക്രമീകരിച്ച് അതിലേക്ക് ഒരു വോൾട്ടന നൽകിയാൽ റെസിസ്റ്റൻസിൻ്റെ മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് അതിൻ്റെ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ അതിലേക്ക് നൽകുന്ന വോൾട്ടേജ് സ്പ്ലിറ്റ് ചെയ്യപ്പെടും ഇത് നമുക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാം അപ്പൊ നമ്മൾ പറഞ്ഞത് രണ്ട് റെസിസ്റ്ററുകളെ സീരീസ് ആയി കണക്ട് ചെയ്താൽ അതിലേക്ക് നൽകുന്ന വോൾട്ടേജ് റെസിസ്റ്ററുകൾക്കിടയിൽ സ്പ്ലിറ്റ് ചെയ്തു പോകും വിഭജിച്ചു പോകുമെന്നാണ് ഇവിടെ ഞാൻ ആ രണ്ട് റെസിസ്റ്ററുകൾക്ക് പകരം രണ്ട് ലാമ്പുകളെ ആയി കണക്ട് ചെയ്തിരിക്കുന്നു ഇതിനെ നമുക്ക് രണ്ട് റെസിസ്റ്ററുകളായി പരിഗണിക്കാം കാരണം ഇതിനകത്ത് ഫിലമെന്റ് ഉണ്ട് ഈ ഫിലമെൻറ്റുകൾക്ക് റെസിസ്റ്റൻസ് ഉണ്ട് ആ അർത്ഥത്തിൽ രണ്ട് റെസിസ്റ്ററുകളെ ഞാൻ സീരീസ് ആയി കണക്ട് ചെയ്തിരിക്കുന്നു ഇത് വ്യത്യസ്ത പവറുള്ള ലാമ്പുകളാണ് ഒന്ന് നൂറ് വാട്ടിൻ്റെയും മറ്റൊന്ന് അറുപത് വാട്ടിൻ്റെയും ലാമ്പുകളാണ് ഇനി നമ്മൾ ഈ പറഞ്ഞ കാര്യം ശരിയാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം എന്താണ് പരിശോധിക്കേണ്ടത് നൽകുന്ന വോൾട്ടേജുകൾ റെസിസ്റ്ററുകൾക്കിടയിൽ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നുണ്ടോ അഥവാ ഓരോ ഡിവൈസുകളിൽ ലഭിക്കുന്ന വോൾട്ടേജുകളുടെ സം അപ്ലൈഡ് വോൾട്ടേജിന് തുല്യമാണോ എന്നാണ് പരിശോധിക്കാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യം ഞാൻ സപ്ലൈ വോൾട്ടേജ് അളന്ന് കാണിക്കുകയാണ് അപ്പോൾ ആ വോൾട്ടേജ് എത്രയാണെന്ന് നമുക്ക് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നമുക്കൊന്ന് അളന്ന് നോക്കാം ഞാനിവിടെ നിങ്ങൾ മൾട്ടിമീറ്റർ റീഡിങ് നോക്കിക്കോളൂ സ്വിച്ച് ഓൺ ചെയ്യുകയാണ് ആ കാണാം ഒരു ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് അല്പ വോൾട്ടേജ് കൂടുതലുണ്ട് അപ്പോൾ ഒരു ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വോൾട്ടാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ കാണുന്നത് അപ്പൊ ഞാൻ ഈ ലാമ്പിലേക്ക് കൊടുക്കാൻ പോകുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വോൾട്ടാണെന്ന് ഉറക്കുക ഇനി ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഓരോ ലാമ്പിനും എത്ര വോൾട്ട് അത് ലഭിക്കുന്നു എന്നാണ് പരിശോധിക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ സർക്യൂട്ടിലേക്ക് കറണ്ട് കൊടുക്കുകയാണ് നോക്കൂ ഞാനിപ്പോ നമ്മളാ പറഞ്ഞ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വോൾട്ട് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പോ ഒരു കാര്യം പ്രഥമ ദൃഷ്ടിയിൽ വ്യക്തമാണ് ബൾബ് അതിന്റെ യഥാവിധി പ്രവർത്തിക്കുന്നില്ല സാധാരണഗതിയിൽ ഒരു ഇതാണ് നൂറ് വാട്ട് ലാമ്പ് ഇത് അറുപത് വാട്ട് ലാമ്പും നൂറ് വാട്ട് ലാമ്പ് പ്രകാശിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ അറുപത് വാട്ട് ലാമ്പ് പ്രകാശിക്കുന്നത് പോലെയോ പ്രകാശിക്കുന്നില്ല അതായത് ലാമ്പുകൾക്ക് വേണ്ടത്ര വോൾട്ടത ലഭിക്കുന്നില്ല എന്നുള്ളത് നോട്ടത്തിൽ തന്നെ വ്യക്തമാണ് അപ്പോൾ പ്രകാശത്തിൽ വ്യത്യാസമുണ്ട് പ്രകാശ തീവ്രത കുറവുമാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ ലാമ്പിന് ലഭിക്കുന്ന വോൾട്ടേജ് പ്രത്യേകം പ്രത്യേക ആളന്ന് നോക്കാം ഞാൻ ആദ്യം നൂറ് വാട്ട് ലാമ്പിൽ ലഭിക്കുന്ന വോൾട്ടേജ് മെഷർ ചെയ്യാൻ പോവാണ് നിങ്ങൾ മീറ്ററിലേക്ക് നോക്കിക്കോളൂ മൾട്ടിമീറ്ററിലേക്ക് നോക്കുക നോക്കൂ നൂറ്റി എഴുപത്തി ആറ് നൂറ്റി എഴുപത്തി ഏഴ് വോൾട്ട് ആർക്ക് കിട്ടുന്നുണ്ട് അറുപത് വാട്ട് ലാമ്പിന് കിട്ടുന്നുണ്ട് നൽകിയത് നമ്മൾ പറഞ്ഞു ഇരുന്നൂറ്റി വോൾട്ട് ആണ് അപ്പോൾ നൂറ്റി എഴുപത്തി ആറ് വോൾട്ട് ആർക്ക് കിട്ടുന്നു ഒന്നാമത്തെ ലാമ്പിന് കിട്ടുന്നു അറുപത് വാട്ട് ലാമ്പിന് കിട്ടുന്നു ഇനി നമുക്ക് നൂറ് വാട്ട് ലാമ്പിലെ വോൾട്ടേജ് നോക്കാം നോക്കിക്കോളൂ ഇത് നൂറ് വാട്ട് ലാമ്പിന് കിട്ടുന്ന വോൾട്ടേജ് ആണ് ഏതാണ്ട് അറുപത്തി എട്ട് ഒരു നേരിയ വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പോ നമ്മൾ പറയുന്നത് നമുക്ക് നൂറ് വാട്ട് ലാമ്പിന് ലഭിക്കുന്നത് ഏകദേശം അറുപത്തി എട്ട് അറുപത്തി ഒൻപത് വോൾട്ടാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വസ്തുത അതായത് റെസിസ്റ്ററുകളെ സീരീസായി കണക്ട് ചെയ്യുമ്പോൾ നൽകുന്ന വോൾട്ടത റെസിസ്റ്ററുകൾക്കിടയിൽ വിഭജിച്ചു പോകുമെന്ന വസ്തുത കണ്ട് ബോധ്യപ്പെട്ടിരിക്കുകയാണ് ഈ വസ്തുത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ആദ്യം എഴുതി വെച്ച സീരീസ് ക്രമീകരണത്തിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടെത്തുവാനുള്ള ഫോർമുല ശരിയാണെന്ന് തെളിയിക്കാൻ കഴിയും അപ്പോൾ ആർ ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു ആണെന്ന് നമ്മൾ തെളിയിക്കാൻ പോവുകയാണ് പ്രൂവ് ചെയ്യാൻ പോവുകയാണ് അല്ലെങ്കിൽ ആ ഫോർമുല ഡിറൈവ് ചെയ്തെടുക്കാൻ പോവുകയാണ് നോക്കൂ ഇവിടെ ആർ വൺ ഓം ആർ ടു ഓം എന്നീ പ്രതിരോധമുള്ള രണ്ട് പ്രതിരോധകങ്ങൾ ശ്രേണിയായി സീരീസായി ക്രമീകരിച്ച് അതിലേക്ക് വി വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് നൽകിയിരിക്കുന്നു നാം മനസ്സിലാക്കിയതനുസരിച്ച് ഇവിടെ ബാറ്ററി പ്രയോഗിക്കുന്ന വോൾട്ടതയിൽ ഒരു ഭാഗം ആർ എന്ന റെസിസ്റ്ററിലും ബാക്കി ആർ ടൂവിൽ ലഭിച്ചിട്ടുണ്ടാകുമല്ലോ നമുക്ക് ഈ വോൾട്ടതകളെ വി വൺ വി ടു എന്ന് സൂചിപ്പിക്കാം എന്താണ് വി വൺ പ്രയോഗിക്കുന്ന വോൾട്ടതയിൽ ആർ വൺ എന്ന റെസിസ്റ്ററിൽ ലഭ്യമാകുന്ന വോൾട്ടതയെ നാം വി വൺ കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നു അതുപോലെ ആർ ടൂ എന്ന റെസിസ്റ്ററിൽ ലഭ്യമായ വോൾട്ടതയെ വി ടു കൊണ്ടും സൂചിപ്പിച്ചിരിക്കുന്നു അപ്പോൾ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് അപ്ലൈഡ് വോൾട്ടേജ് ആയ വി ആണ് വിഭജിക്കപ്പെട്ട് വി വൺ വി ടു എന്ന രീതിയിൽ ആർ വണിലും ആർ ടൂവിലും ഡ്രോപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാകുമ്പോൾ വി ഈക്വൾ ടു വി വൺ പ്ലസ് വി ടു ആയിരിക്കുമെന്ന് ഉറപ്പാണ് നമ്മൾ ലാമ്പ് ഉപയോഗിച്ചുള്ള പ്രവർത്തനത്തിലും അത് കണ്ടതാണ് അപ്ലൈഡ് വോൾട്ടേജ് ഈസ് ഈക്വൾ ടു വോൾട്ടേജ് ഡ്രോപ്ഡ് അക്രോസ് ഇൻഡിവിജ്വൽ റെസിസ്റ്റേഴ്സ് ദാറ്റ് ഈസ് വി ഈക്വൾ ടു വി വൺ പ്ലസ് വി ടു ഇനി ഈ സർക്യൂട്ടിന്റെ മറ്റൊരു സവിശേഷത കൂടി നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഈ റെസിസ്റ്ററുകളെ ഒന്നിന് പിറകെ ഒന്നായാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന അതേ ചാർജുകൾ അഥവാ അതേ ഇലക്ട്രോണുകൾ തന്നെ ആയിരിക്കുമല്ലോ തുടർന്ന് വരുന്ന രണ്ടാമത്തെ റെസിസ്റ്ററിലൂടെയും കടന്നു പോകുന്നത് അതായത് ഇവിടെ രണ്ട് റെസിസ്റ്ററിലൂടെയും ഒഴുകുന്ന കറണ്ട് തുല്യമായിരിക്കും നമുക്ക് പരിചയമുള്ളൊരു ഉദാഹരണം പറയാം രണ്ട് കുഴലുകൾ യോജിപ്പിച്ച് അതിലൂടെ വെള്ളം കടത്തിവിടുന്നു വിചാരിക്കുക ഒന്നാമത്തെ കുഴലിലൂടെ ഒഴുകുന്ന അതേ അളവിലുള്ള വെള്ളം തന്നെയായിരിക്കുമല്ലോ രണ്ടാമത്തെ കുഴലിലൂടെ ഒഴുകുന്നത് ഇതിന് സമാനമാണ് ഈ സർക്യൂട്ടിലും ഇവിടെ ജലത്തിനു പകരം ചാർജുകളാണ് ഒഴുകുന്നത് എന്ന് മാത്രം അപ്പോൾ പറഞ്ഞു വരുന്നത് റെസിസ്റ്ററുകളെ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ സീരീസായാണ് ക്രമീകരിക്കുന്നതെങ്കിൽ ഓരോ റെസിസ്റ്ററിലൂടെയും ഒഴുകുന്ന കറണ്ട് തുല്യമായിരിക്കും ഈക്വൽ ആയിരിക്കും ഒന്ന് തന്നെ ആയിരിക്കും നമുക്ക് ഈ റെസിസ്റ്ററിലൂടെ കടന്നു പോകുന്ന കറണ്ടിനെ ഐ കൊണ്ട് സൂചിപ്പിക്കാം ഇനി നോക്കൂ ആദ്യ റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് ആർ വൺ ഓം അതിലെ വോൾട്ടത വി വൺ അതിലൂടെ ഒഴുകുന്ന കറണ്ട് ഐ എങ്കിൽ നമുക്ക് ഓം നിയമം അനുസരിച്ച് വി വൺ ഈക്വൽ ടു ഐ ഇൻ ആർ വൺ എന്ന് എഴുതി അതായത് ഓം നിയമം വോൾട്ടേജും കറും റെസിസ്റ്റൻസും തമ്മിലുള്ള ബന്ധമാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് അറിയാം കറണ്ട് അറിയാം അതിൽ ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജും അറിയാം അങ്ങനെയെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് കറണ്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും പ്രോഡക്റ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ വി വൺ എന്ന വോൾട്ടത അതായത് ആർ വൺ എന്ന റെസിസ്റ്ററിൽ ഡ്രോപ്പ് ചെയ്തിരിക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് അതിലൂടെ ഒഴുകുന്ന കറണ്ടായ ഐയുടെയും അതിൻ്റെ റെസിസ്റ്റൻസ് ആയ ആർ വണ്ണിന്റെയും പ്രോഡക്റ്റ് ആയിരിക്കും ദീസ് വി വൺ ഈക്വൾ ടു ഐ ആർ വൺ അതുപോലെ തന്നെ വി ടു ഈക്വൾ ടു ഐ ആർ ടു എന്ന് നമുക്ക് എഴുതാം അതായത് രണ്ടാമത്തെ റെസിസ്റ്ററിൽ ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജ് അതിലൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെയും ആ റെസിസ്റ്റൻസിൻ്റെയും പ്രോഡക്റ്റ് ആയിരിക്കും ഇനി നമുക്ക് വി ഈക്വൾ ടു വി വൺ പ്ലസ് വി ടു എന്ന ഇക്വേഷനിലെ വി വൺ വി ടു എന്നിവയ്ക്ക് പകരം ഇപ്പോൾ കിട്ടിയ ഈ വിലകൾ അതായത് ഐ ആർ വൺ ഐ ആർ ടു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതാണ് അങ്ങനെ മാറ്റി എഴുതുമ്പോൾ നമുക്ക് വി ഈക്വൾ ടു ഐ ആർ വൺ പ്ലസ് ഐ ആർ ടു എന്ന് എഴുതാൻ കഴിയും നമ്മുടെ ലക്ഷ്യം എന്താണ് സർക്യൂട്ടിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണുവാനൊരു റിലേഷൻ വേണം ഇനി ഈ സർക്യൂട്ടിലെ കറണ്ട് ഐ ആണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആർ ആണെന്ന് കരുതുക എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് നമുക്ക് കണക്കാക്കേണ്ടത് അത് ആറാണെന്ന് സങ്കല്പിച്ചാൽ പകരം നമുക്ക് ഓംസിലോ ഉപയോഗിച്ച് ഐ ഇൻ ആർ എന്ന് എഴുതാമല്ലോ അതായത് ഐ എന്ന് പറയുന്നത് സർക്യൂട്ടിലെ കറണ്ട് ആർ എന്ന് പറയുന്നത് സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ് അപ്പോൾ വിക്ക് പകരം നമുക്ക് ഐ ആർ എന്നും മാറ്റി എഴുതാൻ പറ്റും അപ്പോൾ ഇക്വേഷൻ ഐ ആർ ഈക്വൽ ടു ഐ ആർ വൺ പ്ലസ് ഐ ആർ ടു എന്ന് കിട്ടുന്നു ഇനി നോക്കൂ ഈ ഇക്വേഷനിൽ ആകെ മൂന്ന് ടേംസ് ആണ് ഉള്ളത് മൂന്ന് പദങ്ങളാണുള്ളത് ഐ ആർ ഐ ഇൻടു ആർ വൺ ഐ ഇൻ ആർ ടു എല്ലാ പദങ്ങളിലും ഐ ഉണ്ട് അപ്പോൾ ഇക്വേഷനെ ഇരുവശങ്ങളിലും ഐ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അല്ലെങ്കിൽ ഇതിനെ ലഘൂകരിച്ചാൽ നമുക്ക് ആർ ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു എന്ന് ഇതിനെ എഴുതാൻ കഴിയും അപ്പോൾ എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നോക്കൂ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആർ ഈക്വൾ ടു ആർ വൺ പ്ലസ് ആർ ടു അപ്പോൾ നമ്മൾ ഇവിടെ സർക്യൂട്ടിൽ രണ്ട് റെസിസ്റ്ററുകളെയാണ് സീരീസ് ആയി കണക്ട് ചെയ്തത് രണ്ടിനു പകരം മൂന്നോ നാലോ എത്രയായാലും ഈ രീതിയിൽ തന്നെയാണ് നമുക്ക് സർക്യൂട്ടിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാൻ കഴിയുക അതായത് ഓരോന്നിൻ്റെയും റെസിസ്റ്റൻസ് കൂട്ടിയെടുത്താൽ സം ചെയ്തെടുത്താൽ കിട്ടുന്ന വാല്യൂ എത്രയായിരിക്കും അത് തന്നെയായിരിക്കും സർക്യൂട്ടിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു ഈ ഡെറിവേഷൻ കേവലം ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതിയാകും പരീക്ഷയെ സംബന്ധിച്ച് ഇതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല എന്നാൽ ഓർത്തു വെക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അവ ഒന്നുകൂടി നമുക്ക് പരിശോധിക്കാം ഒന്ന് റെസിസ്റ്ററുകളെ ശ്രേണിയായി അഥവാ സീരീസായി ക്രമീകരിച്ചാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് സഫല പ്രതിരോധം ആർ ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടൂ ആയിരിക്കും ദാറ്റ് ഈസ് സം ഓഫ് ദ റെസിസ്റ്റൻസ് ഓഫ് ഇൻഡിവിജ്വൽ റെസിസ്റ്റേഴ്സ് ആയിരിക്കും ഓർത്തിരിക്കേണ്ട പരമപ്രധാനമായ ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തേത് റെസിസ്റ്ററുകളെ ഇത്തരത്തിൽ സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ സർക്യൂട്ടിലേക്ക് നൽകുന്ന വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓരോ റെസിസ്റ്ററുകൾക്കിടയിൽ സ്പ്ലിറ്റ് ചെയ്തു പോകും വിഭജിച്ചു പോകും അതായത് വി ഇക്വൾ ടു വി വൺ പ്ലസ് വി ടു പ്ലസ് വി എന്നിങ്ങനെ എത്ര റെസിസ്റ്ററുകൾ ഉണ്ടോ അവക്കിടയിൽ വോൾട്ടേജുകൾ വിഭജിച്ചു പോകും ഇനി മൂന്നാമത്തത് ഇത്തരം ക്രമീകരണത്തിൽ എല്ലാ റെസിസ്റ്ററുകളിലൂടെയും ഒഴുകുന്ന കറണ്ട് തുല്യമായിരിക്കും അവസാനമായി ഓർക്കേണ്ട ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു സർക്യൂട്ടിൽ റെസിസ്റ്ററുകളെ ഇത്തരത്തിൽ സീരീസായി ആയി ക്രമീകരിക്കുമ്പോൾ റെസിസ്റ്ററുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് സർക്യൂട്ടിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അഥവാ സഫല പ്രതിരോധം കൂടിക്കൂടി വരും രണ്ടിനു പകരം മൂന്നോ നാലോ പുതിയ പുതിയ റെസിസ്റ്ററുകൾ ഇതിലേക്ക് ചേർക്കുമ്പോൾ അതിനനുസരിച്ച് സർക്യൂട്ടിലെ ഓവറോൾ റെസിസ്റ്റൻസ് കൂടി വരികയാണ് ചെയ്യുന്നത് എന്നും ഓർക്കുക ഇനി നമുക്ക് കൂടുതൽ വ്യക്തത വരുന്നതിന് വേണ്ടി ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട് എന്നിട്ട് അഞ്ച് ഉപചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് സർക്യൂട്ട് നിരീക്ഷിക്കൂ രണ്ട് റെസിസ്റ്ററുകളുണ്ട് ഒരു ട്വൽവ് വോൾട്ട് ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ മോഡ് ഓഫ് കണക്ഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ഇവിടെ റെസിസ്റ്ററുകൾ ഏത് രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഉത്തരം നമുക്കറിയാം ശ്രേണി രീതി അഥവാ സീരീസ് കണക്ഷൻ ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ് വാട്ട് ഈസ് ദ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ് എത്ര ആകെ പ്രതിരോധം എത്ര അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ഇവയെ ആയാണ് ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാൻ ഓരോ റെസിസ്റ്റൻസും ആഡ് ചെയ്താൽ മതി ഫോർമുല എഴുതുന്നു ആർ ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു ഈക്വൽ ടു പ്ലസ് വൺ ഈക്വൽ ടു ത്രീ ഓം അതായത് സർക്യൂട്ടിലെ ആകെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് മൂന്ന് ആണ് ഇനി ക്വസ്റ്റ്യൻ സി കാൽക്കുലേറ്റ് കറന്റ് ഇൻ ദ സർക്യൂട്ട് കറണ്ട് കാണാൻ നമുക്ക് എന്താണ് കൈവശമുള്ളത് ഓംസിലോ ആണ് എന്താണ് പറയുക കറണ്ട് ഇസ് ഈക്വൽ ടു വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെ റെസിസ്റ്റൻസ് ആയി പരിഗണിക്കേണ്ടത് സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ് ആയിരിക്കും എന്നത് പ്രത്യേകം ഓർക്കുക അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ത്രീ ഓം ആണ് അപ്പോൾ ട്വൽവ് ബൈ ത്രീ ഈക്വൽ ടു ഫോർ ആംബിയർ എന്ന് കിട്ടും അതായത് ഇത്തരം ക്രമീകരണത്തിൽ ഇപ്പോൾ സർക്യൂട്ടിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഫോർ ആംപിയർ ആയിരിക്കും ഇനി ഡി എന്താണ് ചോദിച്ചിരിക്കുന്നത് ഇതിൽ ഏത് റെസിസ്റ്ററിലാണ് കൂടുതൽ വോൾട്ടേജ് ലഭിക്കുക എന്ന അപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞതാണ് റെസിസ്റ്ററുകളെ സീരീസ് ആയി ക്രമീകരിച്ച് അതിൽ വോൾട്ടേജ് നൽകുമ്പോൾ ഹൈ റെസിസ്റ്ററിൽ കൂടുതൽ വോൾട്ടേജും ലോ റെസിസ്റ്ററിൽ കുറഞ്ഞ വോൾട്ടേജുമാണ് കിട്ടുക അപ്പോൾ പന്ത്രണ്ടിൽ കൂടുതൽ ഷെയർ ലഭിക്കുക ഇവിടെ ടു ഓം റെസിസ്റ്ററിലായിരിക്കും അപ്പോൾ ഉത്തരം എഴുതി ടു ഓം റെസിസ്റ്ററിൽ ഇനി അതിലെ അവസാന ചോദ്യം അത് എത്രയുണ്ടാകുമെന്ന അതായത് ഈ ടു ഓം റെസിസ്റ്ററിൽ എത്ര വോൾട്ടേജ് ലഭിക്കും എന്നുള്ളതാണ് അവിടെ നമുക്ക് ഓം സിലോ സഹായത്തിനെത്തും നോക്കൂ ഈ സർക്യൂട്ടിലെ കറണ്ട് ഫോർ ആംബിയർ ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അതായത് ടു ഓമിലൂടെയും വൺ ഓമിലൂടെയും ഒഴുകുന്ന കറണ്ട് ഫോർ ആംബിയർ തന്നെയാണ് നമ്മളോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ടു ഓം റെസിസ്റ്ററിൽ എത്ര വോൾട്ടേജ് ലഭിക്കുമെന്നാണ് ഓംസിറോ പറയുന്നത് വി ഈക്വൾ ടു ഐ ഇൻ ആർ എന്നാണ് അതായത് ഒരു റെസിസ്റ്ററിൽ ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജ് കണക്കാക്കാൻ എന്ത് ചെയ്താൽ മതി അതിലൂടെ ഒഴുകുന്ന കറണ്ടിനെ അതിൻ്റെ റെസിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പോൾ കറണ്ട് ഐ ഫോർ ആണ് റെസിസ്റ്റൻസ് ടു ആണ് ഫോർ ഇൻറ്റു ടു എറ്റ് വോൾട്ട് എന്ന് കിട്ടും അതിനർത്ഥം നൽകിയ പന്ത്രണ്ട് വോൾട്ടിൽ എട്ട് വോൾട്ട് ലഭിക്കുന്നത് ടു ഓം റെസിസ്റ്ററിലായിരിക്കും സ്വാഭാവികമായും ബാക്കി നാല് വോൾട്ട് വൺ ഓം റെസിസ്റ്ററിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എഴുതുന്നു കൂടുതൽ വോൾട്ടേജ് ലഭിക്കുന്നത് ടു ഓം റെസിസ്റ്ററിലാണ് അത് എയ്റ്റ് വോൾട്ട് ആയിരിക്കുകയും ചെയ്യും ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ റെസിസ്റ്ററുകളുടെ പാരൽ കണക്ഷനെ കുറിച്ചും അവയുടെ സവിശേഷതകളെ കുറിച്ചും ചർച്ച ചെയ്യാം തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം